ടിറ്റച്ചെലവിൽ നിന്ന് മിച്ചം പിടിച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി വായിച്ച് പഠിച്ച് മരിക്കും വരെ ജ്ഞാന സമ്പാദനത്തിൽ മുഴുകിയ ഒരു പാലക്കാട്ടുകാരന്റെ കഥയാണ് ഈ വായനാ ദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. മങ്കര സ്വദേശിയായ കനകരാജ്. എന്നാൽ ഈ പുസ്തകപ്രേമിയുടെ അപ്രതീക്ഷിത വിയോഗത്തോടെ കുറെ പുസ്തകങ്ങളും നിരാലംബരായ ഒരു കുടുംബവും അനാഥമായി. കനകരാജൻ എന്ന ജ്ഞാനോപാസകന്റെ വീട്. എഴുത്തും വായനയും സമർപ്പണവും കുടിയിരുത്തി ജീവിതം തന്നെ അറിവിനായി ഒഴിഞ്ഞുവെച്ച ഒരു അസാധാരണ മനുഷ്യന്റെ വിശേഷങ്ങൾ അറിയാം. വീട്ടിനുള്ളിൽ കടന്നാൽ ഭിത്തി പണിതത് പുസ്തകങ്ങൾ കൊണ്ടെന്ന് തോന്നും. അത്രയേറെയുണ്ട് ഒറ്റമുറി വീടിന്റെ ചുമരലമാറയിൽ അടുക്കി വെച്ച പുസ്തകങ്ങൾ, എണ്ണം 3000-ലേറെ. സാഹിത്യം, ചരിത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം തുടങ്ങി പലയിനം പുസ്തകങ്ങൾ ശേഖരത്തിലുണ്ട്. ഒരു റെഫറൻസ് ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തോട് ഏത് ചോദിച്ചാലും ഈ 3000 പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എടുത്തു തരാനും ഓരോ പുസ്തകത്തിലെ ഉള്ളടക്കം പറഞ്ഞു തരാനും കഴിയുന്നൊരു മനുഷ്യനായിരുന്നു. മാസികകൾ, വിശേഷാൽ പ്രതികൾ, പത്രങ്ങൾ, പല കാലത്തെ അടയാളപ്പെടുത്തുന്ന ശേഖരം. പുസ്തകം മണക്കുന്ന കനകരാജന്റെ വീടകം ഒരു നോളജ് കോറിഡോർ ആണ്. നമ്മുടെ സാംസ്കാരിക മേഖലകളിൽ ഒരു മീറ്റിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും വന്നിരുന്നില്ല. പറയുന്ന ഒരു ന്യായം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടുന്ന് പാലക്കാട് പോയി തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 100 രൂപ ചിലവാകും. ആ 100 രൂപയ്ക്ക് മുരളിയേട്ട ഇന്ന പുസ്തകം വാങ്ങി വായിക്കൂ. വൈകുന്നേരം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ കൂടാറുണ്ട്. ചില സമയങ്ങളിൽ 4 മണിക്കോ 5 മണിക്കൊക്കെ എത്തും. ഒരു 8 മണിവരെ 9-10 മണിവരെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. വിഷയാനന്ദം മുതൽ പരമാനന്ദം വരെ എന്ന പേരിൽ ഗുരുനിത്യ ചൈതന്യയതിയുടെ അപ്രകാശിത രചനകൾ അദ്ദേഹം പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. 10ാം തരം വരെ മാത്രമാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം. ബാക്കിയെല്ലാം ആർജിച്ചതാണ്, അടങ്ങാത്ത ജ്ഞാനമോഹം കൊണ്ട് തേടിപ്പിടിച്ചതാണ്. അയൽവീട്ടുകാരൻ മരിച്ചപ്പോൾ വിധവയെയും 2 മക്കളെയും സനാഥരാക്കി ജീവിതം നൽകിയ യോഗിയാണ്. കല്യാണങ്ങൾക്ക് പാചക സഹായിയായി പോയി. അതിൽ നിന്ന് മിച്ചം പിടിച്ചാണ് വായനാ വീട് നിറയ്ക്കാൻ തുടങ്ങിയത്. പക്ഷേ അറിവിന് പിറകെ പാഞ്ഞപ്പോൾ ചില ബാധ്യതകൾ എടുത്തെടുത്ത് തന്നെ കിടന്നു. ഇരുണ്ട വെളിച്ചത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന പുസ്തകങ്ങൾ. 48-ാം വയസ്സിൽ കനകരാജ് അപ്രതീക്ഷിതമായി ഇഷ്ടപ്പെട്ട വായനാ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഈ കുടുംബത്തിന് ബാക്കി വെച്ചത് ഈ കാണുന്ന പുസ്തകങ്ങളും ഒരൽപ്പം സാമ്പത്തിക ബാധ്യതയുമാണ്. ഏറ്റവും ഇത്രയും സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടന്ന ബുക്കാണ്. അത് നഷ്ടപ്പെടാണ്ടിരിക്കണം, ചവലൊന്നും പിടിക്കാണ്ട് ആർക്കെങ്കിലും ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യും. പാലക്കാട് പേരുകേട്ട സാഹിത്യകാരന്മാരെ കൊണ്ട് സമ്പന്നമായ മണ്ണാണ്. നിരവധി സർഗരചനകൾക്ക് നിലമൊരുക്കിയ ഭൂമിയാണ്. അവർക്കിടയിൽ കനകരാജനെ പോലെയുള്ളവർ കൂടിച്ചേർന്നാലേ ആ പട്ടികയ്ക്ക് ശോഭയേറും. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.